മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ന്യൂ ബോൺ ബേബി ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. സൂചി നൂല് ഉപയോഗിച്ച് തയ്യൽ മെഷീൻ്റെ ആവശ്യമില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ്. അതുപോലെ വിഡ്ത് എടുത്തിരിക്കുന്നത് 25 ഇഞ്ച്. അതിനെ നമ്മൾ ഇതേപോലെ നാലായിട്ട് മടക്കി എടുത്തിരിക്കുന്നത്. സോഫ്റ്റായ കോട്ടൺ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം മോളിൽ നിന്ന് 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു കേട്ടോ. അതിനുശേഷം ഇതൊന്ന് മടക്കി കൊടുത്തു. ഇത് നമുക്ക് മോളിൽ കൂടി വള്ളി ഇടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം അടിയിലേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും ഒരു 2 ഇഞ്ച് സൈഡിലേക്ക് മാർക്ക് ചെയ്തു കൊടുത്തു. അപ്പം ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പോർഷൻ ഇതേപോലെ നിവർത്തി, ഇത് നമ്മൾ മടക്കി വരുമ്പോൾ പോകും, അല്ലെങ്കിൽ ടോട്ടൽ 3 ഇഞ്ച് താഴേക്ക് എടുത്താൽ മതി മുകളിൽ നിന്ന്. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇതേപോലെ ഒന്ന് ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് സ്ലീവ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ആ സ്ലീവ് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ കൈ കടത്തുന്നത്. അപ്പം ഇങ്ങനെയാണ് സെൻറ്ററിലേക്കാണ് ഇത് മടക്കിയിട്ട് വരുന്നത്. ഇപ്പം നമുക്കത് ഫ്രോക്കായിട്ട് വരും. അപ്പോൾ അതിന് ചുറ്റും നമ്മൾ മടക്കി അടിക്കണം. അപ്പം മടക്കി അടിക്കുക, ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷീനിൽ അടിക്കാം. അപ്പം മെഷീൻ ഇല്ലാത്തവർക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും 1/2 ഇഞ്ച് മടക്കി തയ്ച്ചെടുക്കുക. അതുപോലെ അടിയിൽ വീണ്ടും ഇവിടെയും 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം വീണ്ടും 1/2 ഇഞ്ച് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ ഈ സൈഡും നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം മുകളിൽ നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ 1 ഇഞ്ച് വിട്ടത് അത് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഹോള് വരത്തക്ക രീതിയിൽ വേണം ചെയ്യാൻ. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഇതേപോലെ വള്ളി ഇട്ടതിന് ശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഈ ഹോള് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ഈ ഹോള് നമ്മൾ ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതേപോലെ മുട്ടി സൂചി കുത്തി വെച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. നിങ്ങൾ ആ മടക്കി സൂചി കുത്തി വെച്ച് ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഞാൻ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ അടുത്ത സൈഡും ഇതേപോലെ മടക്കുക. ഇവിടെ എത്തിയതിന് ശേഷം വീണ്ടും അടുത്ത പോർഷനിലേക്ക് ഇതേപോലെ മടക്കിയതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അവിടം വരെ തുന്നിയെടുത്തു. അതിനുശേഷം വീണ്ടും സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ തുന്നിയെടുക്കുക കേട്ടോ. അങ്ങനെ അറ്റം വരെ തുന്നിയെടുക്കുക. ഇപ്പം ഞാൻ സൂചി കുത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് അത് കിട്ടും. അങ്ങനെ 3 സൈഡും നമ്മൾ തുന്നി എടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ വൈറ്റ് നൂലുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കളർ വേണമെങ്കിൽ വേറെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് ത്രെഡ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം മെഷീനിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ 3 സൈഡും ചെയ്തു. അതിനുശേഷം ഈ മുകളിലത്തെ പോർഷന് ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അവിടെയും ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ പോർഷനാണ് ചെയ്യേണ്ടത്. അപ്പം സ്ലീവിൻ്റെ പോർഷൻ ചെയ്യുമ്പം ഞാനിവിടെ ഒരു ബ്ലൂ കളറ് ത്രെഡ് എംബ്രോയിഡറി ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഡിസൈൻ ആകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വൈറ്റ് വേണമെങ്കിലും ഇടാം, അത് ഏത് കളർ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ത്രെഡ് നമ്മൾ സൂചി കടത്തതിന് ശേഷം ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ. ആ ത്രെഡ് മുഴുവനായിട്ട് ഓപ്പൺ ആക്കി ഇടണം എന്നില്ല. അങ്ങനെ ഓപ്പൺ ആക്കി ഇടുമ്പോൾ അത് കെട്ടായിട്ട് വരും. വലിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നീണ്ട് വന്നോളൂ. അതിനുശേഷം ആദ്യം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ കുത്തിയെടുത്ത് മടക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം സൂചിക്ക് ചുറ്റും ഇതുപോലെ ഒന്ന് കയറ്റി ഇട്ട് കൊടുക്കുക. അതിങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നാണ് പറയുന്നത് ഇതിന്. അപ്പോൾ നമ്മൾ ഇതേപോലെ വലിച്ചെടുക്കുമ്പോൾ ആ സൈഡ് മടങ്ങി ആ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് പോകും. അതുകൊണ്ട് അവിടെ മടക്കി അടിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇതേപോലെ കുത്തിയെടുക്കുക. അടിയിൽ നിന്ന് കുത്തി മുകളിലേക്ക് എടുത്തതിന് ശേഷം ആ സൂചിയിൽ കൂടി ചുറ്റി ആ നൂല് എടുത്ത് പുറത്തേക്ക് വലിക്കുക. അങ്ങനെ നമ്മൾ ചുറ്റിയെടുത്ത് ഫുള്ളായിട്ട്
സ്ലീവിൻ്റെ ചുറ്റും ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് എംബ്രോയിഡറി ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ റെഡിമെയ്ഡായ ഒരു ഡിസൈനാണ് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് സ്ലീവും നമ്മൾ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ ഹോളിൽ കൂടി നമ്മൾ സാറ്റിൻ റിബണാണ് കയറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ സ്ലീവ് ഇങ്ങനെ നല്ല നീറ്റായിട്ട് വരും. അതുപോലെ ഈ ഡിസൈനും നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഈ കളറായതുകൊണ്ടാണ് ഞാൻ സ്ലീവിൻ്റെ അവിടെ ഒരു ബ്ലൂ കളറ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് വലിച്ച് എടുക്കാം. നമ്മൾ ഈ വള്ളി നമ്മൾ ബാക്കിലേക്കാണ് കെട്ടുന്നത്. അപ്പോൾ ശരിക്കും ഫ്രോക്കിൻ്റെ ആ ഷേപ്പിൽ തന്നെ വരും കേട്ടോ. ഈ ഹോളിൽ കൂടിയാണ് നമ്മൾ കൈ കടത്തുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ചെറുതാണെന്ന് തോന്നുകയാണെങ്കിൽ 3 ഇഞ്ച് എടുക്കാം കേട്ടോ. പക്ഷേ ഇത് തന്നെ വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ വളരെ നീറ്റായിട്ട് സിമ്പിളായിട്ടും നമുക്ക് തയ്യൽ അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടോ ഇതിങ്ങനെ നീറ്റായിട്ട് വന്നു. അപ്പോൾ ഈ ഇത് മുകളിലേക്ക് ഉയർന്ന് ഇങ്ങനെ വരുമ്പോൾ ശരിക്കും ഫ്രോക്ക് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.